ഈ അടുത്തൊരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായ ഒരു വേദിയിൽ അദ്ദേഹം ഒരു മുസ്ലിം കുട്ടിയോട് ചോദിക്കുന്നുണ്ട് തൻ്റെ തറവാട് ഏതാണെന്ന്. ആ പെൺകുട്ടി ഉത്തരം പറയുന്നതിനെ തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് എന്നാടോ തറവാടുണ്ടായതെന്ന്. അതുകൂടാതെ അദ്ദേഹം പറയുന്നത് ഈഴവരും ആശാരിമാരും തറവാടുണ്ടെന്ന് പറയുന്നത് അതെല്ലാം തെറ്റാണെന്നും തറവാട് നായന്മാർക്ക് മാത്രമാണ് ഉള്ളതെന്നുമാണ്. അതിലെത്രത്തോളം ശരിയുണ്ട്? അത് അങ്ങനെ അത്രയും ദാർഷ്ട്യത്തോടുകൂടി ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി പറയുമ്പോൾ പോലും അത് ഉയർത്തുന്ന അദ്ദേഹത്തിൻ്റെ ഈ ട്രെയിനിങ്ങിൻ്റെ മുഴുവൻ വീഡിയോയിൽ ഇതിന് വിഭിന്നമാണെന്ന് പറയുമ്പോഴും ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ ആശയം അത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ പറയുന്നത് ശരിയാണോ? ഐ പി എസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ശരിയാണോന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? അതിലെത്രത്തോളം വസ്തുതയുണ്ട്? വസ്തുതയല്ല, അതിന് ചരിത്രം അറിഞ്ഞുകൂടാ എന്ന് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ കേരളം എന്ന് പറയുന്നത് തന്നെ മൂന്ന് രാജ്യമായിരുന്നു എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. തിരുവിതാംകൂർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും വന്നതിന് ശേഷം മാത്രം ഉണ്ടായ ഒരു രാജ്യമാണെന്ന് അറിയേണ്ടതുണ്ട്. കൊച്ചി എന്ന് പറയുന്ന മറ്റൊരു രാജ്യമായിരുന്നു എന്ന് അറിയേണ്ടതുണ്ട്. മലബാർ സാമൂതിരി ഭരിച്ചിരുന്നതും മാത്രമല്ല അറക്കൽ ബീവി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഭരിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നുവെന്നും അത് ബ്രിട്ടീഷുകാരുടെ കീഴിൽ അവരുടെ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിൽ പോയ ഒരു സമൂഹമായിരുന്നുവെന്നും ജന്മികളായിട്ട് ഈ പ്രദേശങ്ങളിലെല്ലാം പലതരത്തിലുള്ള ആളുകൾ ഓരോ പ്രദേശത്തിനനുസൃതമായി ഇപ്പോൾ ഇല്ലമ്മന എന്നൊക്കെ പറയുന്നതൊക്കെ വടക്കൻ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, തെക്കൻ കേരളത്തിലില്ല. നമ്മൾ ഇവിടെ ഈ തിരുവിതാംകൂർ തന്നെ ആളുകൾ അവിടുത്തെ നമ്മൾ ഈ പറയുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്നവർ തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ദിവാമാരാക്കിയത്. ആദ്യത്തെ കംപ്ലൈൻ്റൊക്കെ എഴുതുന്നവരാണ് തമിഴ് ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗമാണ്. അവർ മലയാളി ബ്രാഹ്മണർക്ക് യാതൊരു സ്ഥാനവും ഇല്ലായിരുന്നു. ഇനി ചട്ടമ്പി സ്വാമി എഴുതിയിട്ടുള്ള കേരളം നായന്മാരുടേതാണ്. അതിനകത്ത് അയാൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ഈ തമിഴ് ബ്രാഹ്മണരെയാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ കാണേണ്ടതുണ്ട്. ഈ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ആളുകളുടെയോ ഒരു കഥ വെച്ചുകൊണ്ട് നമുക്ക് ഈ കേരള ചരിത്രം തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. എത്ര തരത്തിൽ ഇപ്പം സാധാരണ നമ്മളിങ്ങനെ ഒരു കഥ ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ, അത് കഴിഞ്ഞാൽ പിന്നെ ക്ഷത്രിയർ. ക്ഷത്രിയർ എന്ന് പറയുന്ന ഒരു ആൾക്കാരും ഈ കേരളത്തിലുണ്ടായിട്ടേ ഇല്ല. നായന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അത് തമിഴ് ഇവർ കഴിഞ്ഞ ഉടനെ ആകുന്നവരെന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല, അത് ഒരു പ്രദേശത്തെ മാത്രം ചെറിയ പ്രദേശത്തിലുള്ള കാര്യങ്ങളാണത്. ക്ഷത്രിയർ എന്ന് പറയുന്ന വിഭാഗം ബ്രാഹ്മണരായിരിക്കുന്നവർ നടത്തിയ ഒരു പൂജാതി കർമ്മം കൊണ്ട് പശുവിൻ്റെ വാലയിൽ പിടിച്ചിട്ടുണ്ടാക്കിയവരാണ്. അതുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് അച്ചിമാരായിരുന്നു ഭാര്യമാർ, അല്ലാതെ വർമ്മികളല്ലായിരുന്നു. ഇങ്ങനൊക്കെ അറിയണം. ഇതൊക്കെ നമ്മൾ പിൽക്കാലത്ത് വളരെ എന്നാൽ ഈ മനുസ്മൃതി ഉപയോഗിച്ച് ഭരിക്കാൻ തീരുമാനിച്ച ഒരു വംശം അതാണ്. അപ്പോഴുണ്ടാക്കിയ കുറേ ഘടനകളുണ്ട്. പക്ഷെ ഇതിൻ്റെ ഘടന അനുസരിച്ചിട്ടല്ല കൊച്ചി നിന്നിരുന്നത്. എന്താണ് മലബാർ നിന്നിരുന്നത്? അവിടെ എല്ലാം വ്യത്യസ്തമായ ഭരണ സംവിധാനങ്ങളും വ്യത്യസ്തമായ ജാതികളുമായിട്ടുണ്ടായിരുന്നത്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാനാകത്തില്ല. ഇപ്പം പുലനാർ കോട്ട എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തൊരു കോട്ടയുണ്ട്, അവിടെയാണ് ഇപ്പോഴത്തെ ഇത് നിൽക്കുന്നത്. അങ്ങനെ ഒരു വാക്കും സാധനവും എങ്ങനെ വന്നു എന്നുള്ള കാര്യം പറയണ്ടേ? ഈ പറയുന്ന ന്യായമൊക്കെ ശരിയാണെങ്കിൽ ഇനി അടുത്തത് നമ്മൾ നോക്കാം. തിരുവിതാംകൂർ രാജാവ് കാറ് മേടിച്ചതിന് ശേഷം കാറ് മേടിച്ചത് ഒരു ഈഴവ പ്രമാണിയാണ്, ആലുമുട്ടി ചാന്നാരാണ്. അപ്പോൾ അത്രയും പണം ഉണ്ടായിരുന്ന ഒരാൾ എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് ഒരു തരത്തിൽ ഇവർ പറയുന്ന തരത്തിലാണെങ്കിൽ വിശദീകരിക്കാനേ പറ്റത്തില്ല. അതെങ്ങനെ പറ്റും? അദ്ദേഹം ജാതി കൊണ്ട് ദുഃഖിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാറിനെ ഓടിക്കുന്നത് നായരായിരുന്നു. ഹരിപ്പാട് അമ്പലത്തിന് അരി ചെന്നിട്ട് അദ്ദേഹത്തിന് ഇറങ്ങിയിട്ട് ഇത്
വെള്ളത്തിനകത്തോടെ നീന്തി ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ പോകണം. അവിടെ കൂടെ നായരായ ആൾ ഈ ഇയാൾ എംപ്ലോയി ചെയ്ത ആളാണെന്ന് ഓർക്കണം. എംപ്ലോയി ചെയ്ത ആളിന് പോവും. അപ്പം ജാതി വിവേചനം നിന്നിരുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാം. പക്ഷേ ഏറ്റവും കൂടുതൽ രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് ഒരു ഈഴവ പ്രമാണിക്കാണെന്നുണ്ടെങ്കിൽ ഇവർ ഇയാൾ ഈ പറഞ്ഞ ന്യായവും എങ്ങനെ വർക്ക് ചെയ്യും? നാരായണ ഗുരു വന്നാണ് ജാതി മാറ്റി എന്നൊക്കെയാണ് ആളുകൾക്ക് അത് പറയുന്നത്. പക്ഷെ നാരായണ ഗുരു പഠിക്കാൻ വന്നത് വാർണപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ഈഴവ കുടുംബത്തിലാണ്. വലിയ കൊട്ടാര സദസ്യമായിട്ടുള്ള തറവാടുണ്ടായിരുന്ന ഒരാളുടെ ആശ്രിതനായിട്ട് വന്നിട്ടാണ്. എന്നുവെച്ചാൽ ഒരു ഈഴവ പ്രമാണിയുടെ വീട്ടിലാണ് നാരായണ ഗുരു സംസ്കൃതം പഠിക്കുന്നത്. സംസ്കൃതം പഠിപ്പിക്കാനായിട്ട് നായരെ എംപ്ലോയ് ചെയ്ത ഒരു തറവാടാണത്. ഇതൊക്കെ നമ്മൾ ഈ വിഷയങ്ങളൊന്നും അറിഞ്ഞുകൂടാതെ IPS അല്ല IFS എടുത്താലും വിവരം ഉണ്ടാകത്തില്ല. ചരിത്രം പഠിക്കേണ്ടതുണ്ട്. അയാൾ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് അയാൾക്കൊരു ഇമ്പ്രഷൻ ഉണ്ടായി മിണ്ടിയതാണ്. ഒരു മണ്ണനാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ IPS ആയ വിവരം വരുത്തില്ല. വിവരം വരുത്തില്ല. വിവരം ഇൻഫർമേഷൻ ചരിത്രപരമായിട്ടുള്ള വിഷയങ്ങൾ അറിയേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ SNDP രൂപപ്പെടുന്ന സമയത്ത് 100 ചില്വാനം ജാതി വിഭാഗങ്ങളായി പിരിഞ്ഞു നിന്നവരെ ഒന്നിപ്പിച്ചാണ് ഈ NSS ഉണ്ടാക്കിയത്. വളരെ ദരിദ്രവാസികളായ ഇഷ്ടംപോലെ നായന്മാർ ബാക്കിയുള്ളവർക്ക് മുഴുവൻ ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു തിരുവിതാംകൂറിലെ. വടക്കൻ കേരളത്തിലെത്തുമ്പോൾ അവിടെ ഈ ഈഴവരെന്ന് പറയുന്ന ആൾക്കാരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത തീയരെയും കൂടെ ചേർത്തിട്ടാണ് SNDP ഉണ്ടായത്. തീയരും ഈഴവരും ഒരുപോലാണെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ കല്യാണമൊന്നും കഴിക്കാതിരുന്നവരാണ്. ഇനി ഈ നായന്മാരുടെ എടുത്താൽ മേനോന്മാർ ഈ പിള്ളമാരെ കല്യാണം കഴിച്ചിട്ടില്ലാത്തവരാണ്. നമ്മളീ കാണുന്ന ഇന്ന് കാണുന്ന ജാതി സംവിധാനം എന്ന് പറയുന്നത് 1900 നാരായണ ഗുരുവൊക്കെ വന്ന് SNDP ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടാക്കിയ വിഭജനത്തിനകത്ത് ഒത്തിരി ജാതികളെ ചേർത്താണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ജാതി സമൂഹം ഉണ്ടായത്, ഇന്നത്തെ ജാതി സമൂഹം. അപ്പം ഇതൊക്കെ ഇങ്ങനത്തെയുള്ള ഹിസ്റ്ററി ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വെറുതെ അങ്ങ് പറയുകയല്ലേ ചെയ്യുന്നത്. ശൂദ്രരെന്ന് പറഞ്ഞാൽ നായന്മാരായിരുന്നു. ഈ തിരുവിതാംകൂറിൽ ശൂദ്രർ നായന്മാരാണ്. അപ്പൊ ആ അത് യുക്തിഹീനം ഉണ്ടാകും. ആൾക്കാർക്ക് മനസ്സിലാകത്തേ ഇല്ല. കാരണം ബ്രാഹ്മണരാണ് അവരെ ശൂദ്രരാക്കിയത്. അവരുടെ ഘടനാപരമായി എന്നുവെച്ചാൽ അവിടെ ഭരണ സംവിധാനത്തിനകത്ത് അവരുണ്ടാക്കിയ വിഭജനത്തിനകത്ത് മറ്റു വിഭാഗങ്ങൾ ഇല്ലാതിരുന്നു. പക്ഷെ അവർക്ക് ഒന്നുമില്ലാത്തവരൊന്നുമല്ല. എല്ലാ വൈദ്യന്മാരും ആ തിരുവിതാംകൂറിൽ നിന്ന് നാരായണ ഗുരുവിൻ്റെ കുടുംബമൊക്കെ വൈദ്യ കുടുംബമാണ്. സംസ്കൃതം അറിയുന്നവരാണ്. പഠിച്ച് ഇവരാരും മറ്റവരാരും പഠിപ്പിച്ചതല്ല ഇതൊക്കെ. കാരണം ബുദ്ധ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി ഇഷ്ടംപോലെ വൈദ്യം അറിയാവുന്ന ആൾക്കാരാണ് അവരെല്ലാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെപ്പറ്റി ചരിത്രപരമായി അറിഞ്ഞേ പറ്റൂ നമ്മൾ. ഈ 3 രാജ്യവും തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെ വേറെ രാജ്യങ്ങളാണ്. വ്യത്യസ്തമായ സമ്പ്രദായങ്ങളാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഘടന അത് തമ്മിൽ തന്നെ ചേരത്തില്ല. തിരുവിതാംകൂർ കൊച്ചിയെ കീഴടക്കിയപ്പോൾ കൊച്ചിയിലുള്ള ആൾക്കാർ 2-ാം തരം പൗരരായി അവിടെ വേറെ രീതിയിലാണ് പിന്നെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. കൊച്ചി രാജാവിൻ്റെ പ്രജയാണോന്ന് ഈ തിരുവിതാംകൂറുകാർ ചോദിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് 2-ാം തരമാണോന്ന് ഇങ്ങനെ നിന്നിരുന്ന ഈ മലബാർ മുഴുവനും ബ്രിട്ടീഷുകാർ ഭരിക്കാൻ തുടങ്ങിയതോടെ അവിടുത്തെ ഉണ്ടായിരുന്ന ഈ എന്താണ് സാമൂതിരിയും പോയി, തൃശ്ശൂരുണ്ടായിരുന്ന രാജാക്കന്മാർ പോയി, അത് കഴിഞ്ഞിട്ട് ഈ അറക്കൽ കുടുംബം നടത്തിയിരുന്ന ഇസ്ലാം ഭരണ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രദേശമാണ്. അതൊന്നും ഇല്ലാതായിപ്പോയി. അവിടുത്തെ ചരിത്രമൊക്കെ വേറെയാണ്. ആ നിലവാര അന്ന് അവിടെ ആളുകളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്ന ജന്മികളായിരുന്നു അവിടുത്തെ ബ്രാഹ്മണർ. അതിനെതിരായിട്ടുള്ള കലാപത്തിനെയാണ് നമ്മൾ ഈ എന്താണ് മലബാർ കലാപമായിട്ട് കാണുന്നത്. ജന്മി വിരുദ്ധ സമരമായിരുന്നു. ഇതൊക്കെ എത്രയോ വ്യത്യാസപ്പെട്ടാണ് അറിയേണ്ടത്. അല്ലാതെ ഈ തറവാടെന്നുള്ള വാക്ക്, തറവാടെന്നുള്ള വാക്ക് എനിക്ക് മിക്കവാറും അറിയാവുന്ന തേരാവാദം എന്ന് മറ്റേ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഷ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ.
പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു കുടുംബം ഉണ്ടായിരുന്നവരെന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നതെങ്കിൽ അങ്ങനൊന്നുമല്ല. കാരണവന്മാർ എന്നാൽ അച്ഛന്മാരില്ലാതിരുന്ന കുടുംബങ്ങളായിരുന്ന നായന്മാർക്കുണ്ടായിരുന്നത്. അച്ഛന്മാരില്ല കാരണവരേ ഉള്ളു. സഹോദരിയുടെ മക്കൾ എന്നാൽ അയാളുടെ ജനിതകം, അയാളുടെ സ്വത്ത് കൊടുക്കേണ്ടത് അയാൾക്ക് കണിശമായും ജനിതകമുള്ള മക്കൾക്ക്, സഹോദരിയുടെ മകൾക്കേ കിട്ടൂ, മക്കൾക്കേ കിട്ടത്തുള്ളായിരുന്നു. അച്ഛന്മാരുടെ സ്വത്ത് മക്കൾക്കല്ല. അച്ഛന്മാരില്ല കാരണം സംബന്ധക്കാരേ ഉള്ളു. ഇങ്ങനെയിരുന്നവർക്കാണ് തറവാടുണ്ടെന്ന് പറയരുത്, അങ്ങനൊന്നും അല്ല. അച്ഛനെന്ന് പറയുന്ന ആളില്ല. ഒരു ഒരു അമ്മയ്ക്ക് അവര് ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ജാതിയിലെ അവരുടെ ജാതിയിൽപ്പെട്ടവരോ അല്ലെന്നുണ്ടെങ്കിൽ ഉയർന്നവരെന്ന് വിചാരിക്കുന്ന ബ്രാഹ്മണരോ ആയ ഭർത്താക്കന്മാർ മാത്രം, ഭർത്താക്കന്മാരല്ലത് ഇണകളാണ്. അവരെ എടുത്തുതന്നെ പുറത്തൊരു ഒരു പാതരി തിരുത്തി വച്ചിരിക്കുന്ന സംസ്കാരത ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണത്. അത് എല്ലാവരുടെയും അല്ല അത്. ഇനിയും ഈഴവരുടെ ഇടയിൽ നമ്മൾ ഈ വിചാരിക്കുന്ന പോലുള്ള വിവാഹങ്ങളാണോ? ചേട്ടൻ കല്യാണം കഴിച്ച അയാൾ പോലും വേണ്ട, സഹോദരി പോയി വിളിച്ചുകൊണ്ട് വന്നാൽ മതി. വിളിച്ചുകൊണ്ട് വരുന്ന ആ പെൺകുട്ടി ആ വീട്ടിലുള്ള ചേട്ടൻ്റെ അനിയൻ്റെയും ഭാര്യമാരായി മാറിപ്പോയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു ഇതൊക്കെ നിന്നിരുന്നത്. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തോ വളരെ കൃത്യമായി ഇവിടെ തറവാടും സാധനമൊക്കെ ആൾക്കാർ കഴിഞ്ഞിരുന്നു എന്നും വിചാരിക്കരുത്. ഓരോ ജാതിക്കും എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ജാതികൾക്ക് ഉപജാതികളായിരുന്നു ഉണ്ടായിരുന്നത്. നായരാണെന്ന് പറഞ്ഞുകൊണ്ട് മുടി വെട്ടുന്ന ആള് ഇപ്പം നായർ ജന്മിയായിട്ട് ഒരല്ലെങ്കിൽ ഈ പറയുന്ന തറവാടുള്ള നായരുടെ വീട്ടിനകത്ത് അവരുടെ തലമുടി വെട്ടുന്ന വേറെ ആളാണ്, വിളക്കത്തിലെ നായരാണ്. അവർ ജാതിയിൽ ഉയർന്നതായിട്ട് അവർക്ക് വെറുതെ സങ്കല്പിക്കാമെന്നുള്ളതല്ലാതെ ഒരു കാര്യവുമില്ല. തുണി അലക്കിയായിരുന്നു വിളക്കത്തെ, ഈ തുണി അലക്കുന്ന ആൾക്കാർ വേറെയാണ്. ഇവരെല്ലാം വ്യത്യസ്തമായ വിഭാഗങ്ങളായി നിന്നവരല്ല ഇന്ന് നമ്മൾ പറയുന്ന ജാതി സംഘടനകൾ എന്ന് പറയുന്നത്. അന്നത്തെ പത്മനാഭൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ് നമ്മൾ ഇന്ന് പറയുന്ന NSS നായന്മാർ, അല്ലാതൊരു നായരില്ല. മേനോന്മാരെ ഒരിക്കലും എന്നാൽ ഇതെല്ലാം പദവികളാണ്. രാജാവിന് ആരാണോ കൂടുതൽ കരം കൊടുക്കുന്നത് അവർക്ക് പദവി കൊടുക്കും. ആ പദവിയുള്ളവർ മറ്റുള്ളവരെ ഭരിക്കും. ഒരു പ്രദേശത്ത് ഭരണാധികാരികളായിട്ട് ഈ പറയുന്ന നായരും ഈഴവരും എല്ലാം ഉണ്ടായിരുന്നു. അല്ലാതെ ഈഴവരെന്ന് പറയുന്നവർ ഈ നായന്മാരുടെ കീഴിലായിരുന്നു എന്നുള്ള യുക്തിയൊന്നും പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാനേ പറ്റത്തില്ല. കാരണം എങ്ങനെയാണ് അവർക്ക് പണം ഉണ്ടായതെന്ന് പറയാനൊക്കത്തില്ല, സ്വത്തുള്ളവരായിട്ട് അവരെങ്ങനെ മാറിയെന്ന് പറയാനൊക്കത്തില്ല, കഥ പറയാനൊക്കത്തില്ല. ജാതി കൊണ്ടുള്ള വിവേചനങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ള അർത്ഥവും അല്ലത്. പക്ഷെ സ്വത്തില്ലാത്തവരോ തറവാടില്ലാത്തവരോ ഒന്നുമല്ല. ആറാട്ടുപുഴ വേലായുധനൊക്കെ വളരെ സ്വത്തുള്ളവരായിരുന്നു. അവർക്ക് പടയുണ്ടായിരുന്നു, പട്ടാളം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവർ മറ്റുള്ളവരെ നേരിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. ഇതെല്ലാത്തിനെയും ഇല്ലാതിരുന്ന യുക്തി കൊണ്ട് പറഞ്ഞാൽ തീരത്തില്ല. അപ്പം നമ്മൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവർ ഈ പറയുന്നത് പോലെ ഒരു ഒരു ചരിത്രമല്ല ഈ മൂന്ന് രാജ്യത്തിനും ഉള്ളത്. വ്യത്യസ്തമായ ഇതാണ്. ഇന്ത്യ മുഴുവനെ എടുത്താൽ ആയിരക്കണക്കിന് തരത്തിലുള്ള വിഭാഗങ്ങളായിട്ട് നിന്നിരുന്നതാണ്. അല്ലാതെ ഹിന്ദു മതങ്ങളൊന്നും അല്ല അവിടെ ഉള്ളത്. ഇതെല്ലാം വ്യത്യസ്തമായ മതവിഭാഗങ്ങളായിരുന്നു. ഹിന്ദു മതം ഇല്ല, അത് RSS ഉണ്ടാക്കുന്നതാണ്. അവരുണ്ടാക്കുന്ന ചരിത്രം കൊണ്ടുണ്ടാകുന്ന ഹിന്ദു മതമേ ഉണ്ടാകൂ. ശൈവമതം ഉണ്ടായിരുന്നു, വൈഷ്ണവ മതം ഉണ്ടായിരുന്നു, ശാക്തേയ മതം ഉണ്ടായിരുന്നു. പരസ്പരം കൊല്ലുന്ന മതങ്ങളായിരുന്നു ഇത്. കൊള്ളയടിക്കുന്ന അന്യരുടെ ക്ഷേത്രം കൊള്ളയടിക്കുന്ന രാജാക്കന്മാരുണ്ടായിരുന്ന നാടാണതല്ല. ഒരു രാജ്യത്തിനകത്തെ രാജാവിന് മറ്റ് രാജ്യത്തെ ക്ഷേത്രം കൊള്ളയടിക്കാനുള്ള വകുപ്പുള്ള മന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനത്തെ രാജ്യങ്ങളാണ്. അല്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഒരിക്കലും ഉണ്ടായിട്ടുമില്ല. ഇത് ഈ നമ്മുടെ ഈ കൊച്ചു പ്രദേശം പോലും എടുത്താൽ മൂന്ന് രാജ്യം നിൽക്കുന്ന സ്ഥലത്ത്, നമ്മൾ കേരളം മുഴുവനും കൂടെ എടുത്താൽ ഇന്ന് ഒരു ഒരു 600 kilometers നീളവും 80 kilometers വീതിയും മാത്രമുള്ള ഒരു ഒരു പ്രദേശമാണത്. അവിടെ ഒരു സാമ്രാജ്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഈ കന്യാകുമാരി തൊട്ട് ഈ ആലപ്പുഴ വരെയുള്ള സ്ഥലമാണ് ഈ പറയുന്നത്. വേട്ട് രാജാക്കന്മാരുള്ള ഒരു നാടാണ്. അവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന തറവാടിത്തമൊക്കെ പറയരുത്.
തമിഴ്നാട്ടുകാരുടെ തമിഴ്നാട്ടിലെ യഥാർത്ഥത്തിൽ വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്ന അവരാണ്. അവിടെ ചേര ചോള പാണ്ഡ്യൻ എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ വലിയ രാജവംശങ്ങളുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അവർ കംബോഡിയ വരെ ഭരിച്ചിട്ടുണ്ട്. ഈ നദി കടൽ കടന്ന് അക്കരെ പോയി കൊളംബോ, അത് കഴിഞ്ഞിട്ട് മലേഷ്യ, ഇവിടെ എല്ലാം തമിഴർ ഭരിച്ചിരുന്ന സ്ഥലം കൂടെ കാണാം. അങ്ങനത്തെ സാമ്രാജ്യം ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് കന്യാകുമാരി വഴി കയറുമ്പോൾ, കാര്യമുണ്ട് കേരളം നമ്മൾ ഇന്ന് കാണുന്ന ഭൂവിഭാഗം പോലും ഇങ്ങനെ ഇല്ല. കൊച്ചു കൊച്ചു തുരുത്തുകളായിരുന്നു. ലോകൻ്റെ മനുവിലെടുത്ത് നോക്കിയാൽ കേരളത്തിൻ്റെ ചിത്രം അയാൾ വരച്ചു വെച്ചാൽ നമുക്കിന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല. അത്രത്തോളം വ്യത്യസ്തമാണ്. കൊച്ചു തുരുത്തുകൾ മാത്രം ഉണ്ടായിരുന്ന ഇടങ്ങളാണ് ഈ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ വന്ന് ഈ മലയിലെ മരങ്ങൾ മുഴുവൻ മുറിച്ച് മാറ്റി അവിടെ നിന്ന് മണ്ണെല്ലാം കൂടെ ഒലിച്ചു വന്ന് ഈ കായലെല്ലാം നികന്നു പോയാണ് നമ്മൾ ഇന്ന് കാണുന്ന കേരളം ഉണ്ടായത്. നികന്ന് ഈ കായലും കടലിൻ്റെ അറ്റം വരെയുള്ള സ്ഥലങ്ങൾ വരെ നികന്നു പോയതാ. അങ്ങനെയാണ് ഈ തെക്ക് വടക്ക് ഒരു റോഡില്ലായിരുന്ന ഈ നാരായണഗുരുവിൻ്റെ കാലത്ത്. വർക്കല തുരങ്കം ഉണ്ടാക്കി അതിനിപ്പുറത്തോട്ട് വള്ളത്തെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണിതൊക്കെ. നമ്മളിതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇങ്ങനത്തെ ഉള്ള വിഭാഗങ്ങളിനകത്ത് ഏതെങ്കിലും ഒരു ഇന്ന് നമ്മൾ കാണുന്ന ഈ സംസ്കാരത്തിനെ പറ്റിയുള്ള ചർച്ചയൊക്കെ എന്ന് പറഞ്ഞാൽ ചരിത്ര വിവരമില്ലാത്ത കൊണ്ടും ഈ ഭൂമിയെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടും പറഞ്ഞതാ. അത് IPS പഠിച്ചാലുണ്ടാകത്തില്ല. മണ്ടന്മാരാണത്. മണ്ടന്മാരിരുന്നു കൊണ്ട് ചരിത്രം പഠിപ്പിച്ചാൽ ലോകത്തിനെ പറ്റി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇന്ന് ഈ കാണുന്ന ഭൂവിഭാഗം, ഞാൻ പറഞ്ഞ കേരളം എന്ന് പറഞ്ഞ ഭൂവിഭാഗം, മണ്ണ് വീണ് നികന്നുണ്ടായ ഈ സ്ഥലം, ഞാൻ റോഡ് തെക്ക് വടക്ക് ഇല്ലാതിരുന്ന, കിഴക്ക് പടിഞ്ഞാറ് മാത്രം കുറച്ച് റോഡുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ എന്താണ് റെയിൽവേ ലൈനും ഉണ്ടാക്കി ഈ മലയിലുള്ള മരം മുഴുവൻ മുറിച്ച് അവിടുന്ന് മണ്ണും വീണ് ഈ റെയിൽവേ ലൈൻ കാരണം വെള്ളപ്പൊക്കം ഉണ്ടായി നികന്നു പോയ ഇടങ്ങളും ഉണ്ടുണ്ടായ ഒരു കേരളത്തിൻ്റെ ചരിത്രമൊക്കെ അവർക്ക് പഠിച്ചേ പറ്റൂ. വായിച്ചു പഠിക്കേണ്ട ലോകൻ്റെ മനുവലും ഒക്കെ ഒന്ന് വായിക്കാൻ പറയണം ഈ വിദ്വാന്മാരോട്. അത് കഴിഞ്ഞിട്ട് ഈ കൊച്ചി രാജവംശം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഇതുണ്ട്, ചരിത്രമുണ്ട്. PK ബാലകൃഷ്ണൻ എഴുതിയിട്ടുള്ള ചരിത്രമുണ്ട്. ഇതൊക്കെ ഒന്ന് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഭൂവിഭാഗം പോലും ഇല്ലാതിരുന്ന ഒരു ഇടത്തിനകത്തെ ചരിത്രവാണിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസംബന്ധം ഒന്നും അല്ലാതെ വരെ എന്ന് പറയാം.